Best study plan for cracking this exam എന്ന് പറഞ്ഞു നമ്മൾ സെർച്ച് ചെയ്യും എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ടേണിംഗ് പോയിന്റ് എക്സാം ആയിട്ടുള്ള നമ്മുടെ മാർച്ച് 2024 മാർച്ച് 4 ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള SSLC എക്സാമിന്റെ ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഇത് എല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ബെസ്റ്റ് ആവുന്നതും വേർസ്റ്റ് ആവുന്നതും നിങ്ങളുടെ കപ്പാസിറ്റി അറിയാ നിങ്ങളുടെ കേപ്പബിലിറ്റി അറിയാ നിങ്ങൾ ഏത് സമയത്ത് പഠിക്കണം എത്ര സമയം നിങ്ങൾ എടുക്കും അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജനറലി കുറെ യൂട്യൂബ് ചാനൽസിൽ ജനറലി ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് എന്ന് നിങ്ങൾക്കൊക്കെ ഹെൽപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തതാണ് ഒരു ഓവറോൾ ഒരു സ്റ്റഡി പ്ലാൻ ഇത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും എല്ലാം ഒരിക്കലും അപ്രോക്സിമേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഏതൊരു സ്റ്റഡി പ്ലാൻ ഏതൊരു ചാനലിൽ നിന്ന് എടുത്താലും ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ പോലും ഒരിക്കലും 100% നിങ്ങൾക്ക് വർക്ക് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ വേണമെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഓരോ കുട്ടിയിലും ആ മോഡിഫിക്കേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ ജനറൽ ഒരു ബേസ് ഒരു ഫൗണ്ടേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രം അപ്പൊ സ്റ്റഡി പ്ലാൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം തലേ ദിവസം അല്ലെങ്കിൽ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 20 ദിവസം 30 ദിവസം 35 ദിവസം മുന്നേ ഒന്നും നമ്മൾക്ക് കുത്തിയിരുന്ന് പഠിച്ച് പ്രഷർ എടുത്ത് സ്ട്രെസ് ചെയ്ത് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു SSLC റിസൾട്ടിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി മുന്നേ തന്നെ കുറെ മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നല്ലൊരു റിസൾട്ട് ക്രാക്ക് ചെയ്യാനാണ് ഒരു കുട്ടി സ്റ്റഡി പ്ലാൻ അന്വേഷിക്കാറുള്ളത് അങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാനിന്റെ പ്രത്യേകത ഈക്വൽ ആയിട്ട് ഓരോ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈക്വൽ ഡേയ്സ് ഡിവോട്ട് ചെയ്ത് ഈക്വൽ ടൈം നമ്മൾ പഠിക്കാൻ റിവിഷൻ ചെയ്യാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാൻ അങ്ങനെ എല്ലാത്തിനും ഈക്വൽ ടൈം ഓഫ് ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും ഡ്യൂറേഷൻ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക അത് വളരെ നല്ലൊരു ഹാബിറ്റ് ആണ് നമ്മൾക്ക് പ്രഷർ ഇല്ലാതെ നല്ലൊരു റിസൾട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ വളരെ നീറ്റ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനിപ്പോ നിങ്ങൾക്ക് 10th എക്സാമിന് മാത്രമല്ല ഏതൊരു എക്സാമിന് ക്രാക്ക് ചെയ്യാനും വളരെ നീറ്റ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ നെസസറി ആണ് 10th കേസിൽ പറയുമ്പോൾ നമ്മൾക്കറിയാം 2023-24 ബാച്ചിലുള്ള കുട്ടികളുടെ എക്സാംസ് ഓഫ് കോഴ്സ് വരുന്നത് 2024 മാർച്ച് 4 സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഡേറ്റ് ഒഫീഷ്യലി ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് എത്ര ദിവസം നമ്മുടെ മുന്നിലുണ്ട് ഈ ദിവസത്തിൽ നമ്മൾക്ക് എത്ര ബെസ്റ്റ് ആയിട്ട് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത് ജനറൽ ആയിട്ട് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് കണക്കൊന്നുമല്ല ഞാൻ പറയുന്നുണ്ട് നമ്മൾക്ക് എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾക്ക് കളിക്കാനുള്ള സമയം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ഒരു പനി വന്നാൽ എടുക്കുന്ന സമയം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്രോക്സിമേറ്റ്ലി ഇത്ര മണിക്കൂറുണ്ട് ഇത്ര മിനിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനി വന്നാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു ഡീമോട്ടിവേഷൻ ആണ് ഓ വിചാരിച്ച പോലെ ഇത്ര ദിവസം ചെയ്തു പക്ഷെ എനിക്ക് പനി വന്നതുകൊണ്ട് ഇത്ര ദിവസം പഠിക്കാൻ പറ്റിയില്ല ഓ അപ്പൊ ഇനി ആ സ്റ്റഡി പ്ലാൻ ഒരിക്കലും ഇനി ഇപ്പൊ ടീച്ചർ പറഞ്ഞ സ്റ്റഡി പ്ലാൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എന്റെ പ്ലാൻ ഒക്കെ എന്തായി നമ്മുടെ സ്ട്രാറ്റജി മുഴുവൻ തെറ്റിയില്ലേ ഒരു പനി വന്നാൽ ചേഞ്ച് ആവുന്ന സ്ട്രാറ്റജിയേ ഉള്ളൂ അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുക അപ്പൊ നമ്മുടെ മുന്നിൽ ഇനിയുള്ള ദിവസങ്ങൾ മാസങ്ങൾ എന്ന് പറയുന്നത് എല്ലാം അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നവംബർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഈ 4 മാസമാണുള്ളത് മാർച്ച് കൂട്ടരുത് മാർച്ച് എന്ന് പറയുന്നത് നമുക്ക് എക്സാംസ് ഉള്ള മന്ത് ആണ് നമ്മൾ എന്തായിട്ട് കൂട്ടണ്ട നമ്മുടെ ഡേയ്സിൽ കൂട്ടണ്ട നമ്മുടെ സ്റ്റഡി പ്ലാനിലെ മാർച്ചിലെ ദിവസങ്ങളൊന്നും കൂട്ടണ്ട അതൊക്കെ അതിൽ കിട്ടുന്ന സ്റ്റഡി ലീവ്സ് ഒക്കെ ബോണസ് ആയിട്ട് കൂട്ടിയാൽ മതി അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഈ 4 മാസം നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരിയിൽ 4 മാസത്തിൽ അപ്പൊ നമുക്ക് എത്ര ഡേയ്സ് വരും 120 ഡേയ്സ് വരും അല്ലെ 4 × 30 ദാറ്റ് ഈസ് 120 ഡേയ്സ് വരും ഈ 120 ഡേയ്സിലെയും സേഫസ്റ്റ് ആയിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ 20 ദിവസം നമുക്ക് കളയാം ഈ 20 ദിവസം ഞാൻ കളയുന്നതിൽ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ നിങ്ങളുടെ ഒരു പനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് 20 ദിവസം കളയുന്നത് അപ്പൊ ഈ 20 ഡേയ്സ് കളഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ ബാക്കി എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെ നമുക്ക് അതിനകത്തേക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കണം ഇനി ബാക്കി റിമൈൻഡിങ് ഉള്ളത് 100 ദിവസമാണെന്ന്
അല്ലേ, 20 ദിവസം കളഞ്ഞു 120 ദിവസത്തിലെ 20 ദിവസം പോയി കഴിഞ്ഞാൽ 100 ദിവസം. ഈ 100 ഡേയ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ മിഷൻ. ഈ 100 ഡേയ്സിനകത്ത് നമ്മുടെ ടാസ്കുകൾ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾക്കുള്ളത് എത്ര സബ്ജക്ട്സ് ആണ്? 10 സബ്ജക്ട് ആണ്. 100 ദിവസത്തിൽ 10 സബ്ജക്ട് പഠിച്ചു തീരണമെങ്കിൽ ഒരു സബ്ജക്ടിന് എത്ര ദിവസം എടുക്കണം? സിമ്പിൾ ആണ്, 100/10 ചെയ്താൽ മതി. എത്ര ദിവസം എടുക്കണം? 10 ദിവസം എടുക്കാം. 10 ദിവസം വരെ എടുക്കാം, അത്രയേ ഉള്ളൂ. 10 ദിവസം എടുക്കണം എന്ന് ഞാൻ പറയില്ല, 10 ദിവസം വരെ എടുക്കാം. ഒരു സബ്ജക്ട്, ഇപ്പൊ മാത്സ് എന്നുള്ളൊരു സബ്ജക്ട് മുഴുവനായും നിങ്ങൾക്ക് പഠിച്ചു തീരാനുള്ള സമയം എന്ന് പറയുന്നത് ഇനി നോക്കുകയാണെങ്കിൽ 10 ദിവസം മാത്രമേ ഉള്ളൂ. 10 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് മാത്സ് മുഴുവൻ പഠിക്കാം. സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതൊക്കെ ഇൻഡിവിജ്വലി നമുക്ക് പഠിക്കുമ്പോഴൊക്കെ 10 ദിവസം നമുക്ക് എടുത്ത് പഠിക്കാം. അതാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ടൈം ടേബിളിലെ ഫസ്റ്റ് പ്ലാൻ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ആദ്യം മാത്സ് എടുത്തു എന്നിരിക്കട്ടെ, മാത്സ് മുഴുവൻ നിങ്ങൾ പഠിച്ചു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് ഒരു കുട്ടിക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് 10 ദിവസം ഇരുന്ന് മാത്സ് പഠിക്കുന്നത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണെങ്കിൽ അങ്ങനെ പഠിക്കാം. ചില കുട്ടികൾക്ക് തോന്നാറുണ്ട് 2 ദിവസം മാത്സ് ഒക്കെ പഠിച്ചു, ഇനിയിപ്പോ മാത്സ് പഠിക്കേണ്ടത്, 3rd day ബോറാവും എന്ന് പറയുമ്പോൾ നമുക്കൊരു മലയാളമോ അല്ലെങ്കിൽ മലയാളം 2 അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ബോർഡം മാറ്റാൻ വേണ്ടി പഠിക്കുന്നത് മോക്കിയാണ്. നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, 10 ദിവസത്തിൽ എന്റെ ഒരു സബ്ജക്ട് പഠിച്ചു തീരണം. ഇനി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റാർട്ടിങ്ങിൽ മാത്സ് മുഴുവൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞ് ഓരോ സബ്ജക്റ്റും പഠിച്ച് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് എത്തും. ഫെബ്രുവരി ലാസ്റ്റ് ആവുമ്പോ ഫസ്റ്റ് പഠിച്ച ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് നിങ്ങൾക്കെന്നല്ല, ആർക്കും പറയാൻ പറ്റില്ല. അതിന്റെ പേരാണ് മറവി. പഠിച്ച കാര്യങ്ങൾ അതേപടി ഓർത്തിരിക്കുക എന്നുള്ളത് ആർക്കും പോസിബിൾ അല്ല. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അതിൻ്റെതായ പ്രഷറും ഉണ്ടാവും, എനിക്കറിയാം. അപ്പൊ നമ്മൾ നേരത്തെ 10 ദിവസത്തിൽ ഒരു സബ്ജക്ട് പഠിച്ചു തീരണം എന്നുള്ളതിന്റെ ഡെഡ് ലൈൻ കുറച്ചുകൂടി ഞാൻ പുറകിലേക്ക് ആക്കിയിട്ടുണ്ട്. 6 ദിവസത്തിൽ നിങ്ങൾ ഒരു സബ്ജക്ട് പഠിച്ചു തീരണം. 10 ദിവസത്തിൽ പഠിച്ചു തീരേണ്ട സബ്ജക്ട് നമ്മൾ 6 ദിവസത്തിൽ പഠിച്ചു തീരുമ്പോ നമ്മൾക്ക് 4 ദിവസം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. 10 ദിവസം. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എക്സസ് 4 ദിവസം ഓരോ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് 4 ദിവസം കിട്ടുമല്ലോ. 10 സബ്ജക്ട് അല്ലേ, ഒരു സബ്ജക്റ്റിൽ നിന്ന് 4 ദിവസം വരെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ 10 സബ്ജക്റ്റിൽ നമുക്ക് 40 ദിവസം സേവ് ആയില്ലേ. ഏകദേശം 1 മാസം 10 ദിവസം മുൻപ് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും എല്ലാ ടോപ്പിക്സും എല്ലാ സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്റേഴ്സും. നമ്മള് 1 മാസം, നമ്മുടെ മാർച്ചിൽ നിന്നും 1 മാസം 10 ദിവസം മുന്നേ നമ്മൾ പഠിച്ചു കഴിയും. അതായത് നമ്മൾ ഏകദേശം January 20th ആവുമ്പോഴേക്കും നമ്മുടെ എന്ത് തീർന്നിട്ടുണ്ടാവും? ഫസ്റ്റ് റൗണ്ട് ഓഫ് സ്റ്റഡീസ് തീർന്നിട്ടുണ്ടാവും. ഇനി ബാക്കി നമ്മുടെ മുന്നിൽ 1 മാസം 10 ദിവസം ഉണ്ടല്ലോ. ഈ 1 മാസം 10 ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നത് റിവിഷന് വേണ്ടിയിട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യാൻ, ടെക്സ്റ്റ് ബാക്കിലുള്ള ബ്ലൂ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തറവായിരിക്കണല്ലോ, അതൊക്കെ ഒന്നും കൂടി പഠിക്കാൻ, ചാപ്റ്റർ ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്തിരിക്കുന്ന സെറ്റ് ആയിട്ടിരിക്കുന്നത് തെറ്റില്ലല്ലോ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് 40 ദിവസം യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത്രയേ ഉള്ളൂ എന്റെ സ്റ്റഡി പ്ലാൻ. ഇതോടുകൂടിയിട്ട് നിങ്ങളുടെ എക്സാമിന്റെ തലേദിവസം വരെ എത്തും ഏകദേശം അല്ലെ. ഈ ഒരു ടാസ്ക് എത്തുമ്പോഴേക്കും നമ്മൾ മാർച്ച് തുടക്കം അല്ലെങ്കിൽ നമ്മൾ ഫെബ്രുവരി ലാസ്റ്റ് എന്നുള്ള ഡേറ്റിലേക്ക് എത്തും. ബാക്കിയുള്ളത് നിങ്ങളുടെ മാർച്ച് മാസം തുടക്കം മുതൽ നമ്മുടെ എക്സാം ദാറ്റ് ഇസ് 4th day വരെയാണ്. ആ ദിവസം നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് സബ്ജക്ടിന്റെ എക്സാം, ഏത് സബ്ജക്ട് ആണോ നിങ്ങൾക്കുള്ള എക്സാം, ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. ശരിയല്ലേ, ആ ദിവസം നമുക്ക് വേറൊന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് മുതൽ സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഇനിയുള്ളത് 120 ദിവസമാണ്, 4 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 120 ദിവസത്തിലെ 20 ദിവസം നമ്മുടെ പല പല ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വേസ്റ്റ് ചെയ്യുകയാണെന്ന് തന്നെ ഇരുന്നോട്ടെ. വേസ്റ്റ് ചെയ്യാനാണല്ലോ, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ശരി പോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളാണ്, നിങ്ങളെ അത്ര പ്രഷർ ചെയ്യാതെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനാണ് എന്റെ ഉദ്ദേശം. അതായത് 20 ദിവസം ഞാൻ കംപ്ലീറ്റ്ലി വേസ്റ്റ് ചെയ്തു. ഇനി നമ്മുടെ മുന്നിലുള്ളത് 100 ദിവസം. ഈ 100 ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ എത്ര സബ്ജക്ട്, ദാറ്റ് ഇസ് ഒരു സബ്ജക്റ്റിന് നമ്മൾ എത്ര ദിവസം എടുക്കാം? 10 ദിവസം വരെ എടുക്കാം. പക്ഷെ 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവിഷന് ടൈം കിട്ടില്ല. റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തില്ല? പഠിച്ചതെല്ലാം മറക്കും. അപ്പൊ പഠിച്ചതെല്ലാം മറന്നിട്ടുള്ള ഒരു കുട്ടിക്ക് റിവിഷൻ കൂടി ഇല്ലെങ്കിൽ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല, 0 ആണ് അല്ലെ. അപ്പോ റിവിഷന് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 10 ദിവസം പെർ സബ്ജക്ട് എന്ന് പറയുന്നത് 6 ദിവസം പെർ സബ്ജക്ട് ആയിട്ട് കുറയ്ക്കണം നമ്മൾക്ക്. പക്ഷെ ഞാൻ പറയുന്നത് അത്രയും ശ്രദ്ധിച്ച് കേൾക്കുക, ഈ 6 ദിവസത്തിലുള്ള സബ്ജക്ട് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാനായിട്ട് പറ്റും. വലിയ ഹാർഡ് ടാസ്ക് ഒന്നും അല്ല. 10 ദിവസം എന്നുള്ളത് 6 ദിവസമായിട്ട് കുറയ്ക്കും.
പഠിക്കുമ്പോൾ നമ്മൾക്ക് എക്സസൈസ് ആയിട്ട് കിട്ടുന്നത് 4 ദിവസമാണ്. ഈ 4 ദിവസം ഓരോ സബ്ജക്റ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. 10 സബ്ജക്റ്റ് അല്ലേ ഉള്ളത്. ഒരു സബ്ജക്റ്റിൽ നമുക്ക് 4 ദിവസം സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 40 ദിവസം സേവ് ആയില്ലേ? 4 × 10 = 40 ഡേയ്സ് സേവ് ആയില്ലേ? ഈ 40 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപുള്ള 1 മാസം 10 ദിവസമാണ്. ഈ 1 മാസം 10 ദിവസം മുന്നേ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഗുഡ് ഗേൾസ് ആൻഡ് ഗുഡ് ബോയ്സ് ആയിട്ട്, ഗുഡ് സ്റ്റുഡൻസ് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്തു? നമ്മൾക്കുള്ള സിലബസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി 1 മാസം 10 ദിവസം, അതായത് 40 ദിവസം, ആ ദിവസം നമ്മൾക്ക് പണിയില്ലാതിരിക്കുകയല്ല, നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. വളരെ തറോ ആയി പഠിച്ച കാര്യങ്ങൾ ആദ്യം മുതൽ റിവിഷൻ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് അവരെഴുതാൻ പോകുന്ന March 4 പബ്ലിക് എക്സാം, അതായത് SSLC എക്സാമും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. SSLC എക്സാമിന്റെയും +2 എക്സാമിന്റെയും സ്റ്റേറ്റ് ബോർഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 5-6 വർഷം മുന്നു മുതൽ റെഗുലർ ആയിട്ട് ഒരേ സിസ്റ്റമിനെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. പുതുമ അവരൊരിക്കലും കൊണ്ടുവരില്ല. ഒരു ബേസിക് സിസ്റ്റം ഓഫ് എക്സാം പാറ്റേൺ അവർ ഫോളോ ചെയ്യും. അതേ പാറ്റേൺ നിങ്ങൾ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മാസം ഓരോ സബ്ജക്റ്റിലും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ March 4 തുടങ്ങാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും? നിങ്ങൾ ഓൾറെഡി ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പേർട്സ് ആയി ഉണ്ടാവും. അപ്പോ ഇന്നത്തെ സ്റ്റഡി പ്ലാനിൽ ഞാൻ പഠിക്കാനുള്ള ടൈം, നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം, നിങ്ങളുടെ ഒരു പനി വരാനുള്ളൊരു ടൈം, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടൈം, നിങ്ങൾക്ക് ഉഴപ്പി നടക്കാനുള്ള ടൈം, ഇതൊന്നും അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യാൻ പ്ലസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കാനുള്ള ടൈം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 ഡേയ്സ് എഹെഡ് പെർ സബ്ജക്ട് വി കൻ ടേക്ക് അറ്റ്ലീസ്റ്റ് 6 ഡേയ്സ് നമുക്ക് എടുക്കാം. അറ്റ്ലീസ്റ്റ് അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന ടൈം നിങ്ങൾ എത്ര കുറവെടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലത്. അപ്പം മാക്സിമം പോയി നിങ്ങൾക്ക് 6 ദിവസം നിങ്ങൾക്ക് എടുക്കാം. കിട്ടുന്ന ബാക്കി എക്സസ് കിട്ടുന്ന നമ്മൾക്ക് എല്ലാം കൂടി കിട്ടുന്ന ബാക്കി 40 ദിവസം എക്സ്ട്രാ നിങ്ങൾക്കത് റിവിഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസസ്, ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി വായിക്കാൻ എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവൈസ് ചെയ്തില്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ കിടന്നിട്ടുള്ള ഒരു ഹറിബറി, അത് കുട്ടികളെ നല്ല രീതിക്ക് റിഫ്ലക്ട് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി കുറച്ചുകൂടി ഇന്റൻസ്ഡ് ആയിട്ട് പെർ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റഡി പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക, ഞാൻ നല്ലൊരു സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾക്ക് തരും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എക്സാക്ട് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അതിനെയൊക്കെ കുഞ്ഞു മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഫോളോ ചെയ്യുക. സോ കീപ് വാച്ചിങ്, ഡു ഫോളോ അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.